നമ്മുടെ മകള് വിവാഹം ആലോചന വന്നു. ശരിക്കും ഇതെല്ലാവരും കുടുംബത്തിലും ഉണ്ടാകണം കേട്ടോ, ഞാൻ എന്റെ കുടുംബത്തിൽ ഉണ്ടായതുകൊണ്ട് പറയണം. എന്താ വിവാഹം, നമ്മുടെ മകള് നന്നായി പഠിച്ചു, അൽഹംദുലില്ലാ നല്ല ഉഷാറാണ്. അപ്പോൾക്കൊരു ഒരുപാട് വിവാഹാലോചനകൾ വന്നു, അങ്ങനെ കുറെ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് ഇങ്ങനെ വന്ന് 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 ലാസ്റ്റ് നമ്മള് സോർട്ട് ചെയ്തു. അങ്ങനെ ഭാര്യ, ബാപ്പ, അമ്മ, അമ്മമാര്, വല്യാപ്പൊക്കെ പാടങ്ങനെ ഇരുന്നു, നമുക്ക് ഈ മൂന്നിലും ഒന്ന് ഉറപ്പിക്കാം, കാരണം എത്തിയല്ലോ, പ്രായൊക്കെ എത്തിയല്ലോ. ഒന്നാമത്തെടുത്ത് ഇങ്ങനെ പ്രൊഫൈലിൽ നമ്മൾ നോക്കി, അത് നോക്കിയപ്പോ എടവണ്ണിയാണ്. നമ്മൾ അവസാനമുണ്ട്, ഡിഗ്രി വരെ, ഡിഗ്രി ഫസ്റ്റ് വരെ പഠിച്ച് പിന്നെ ഗൾഫ് പോയതാണ്. അപ്പൊ നമ്മളിങ്ങനെ ചവിട്ടി, ഞാൻ ആ ചവിട്ടിന് കുറ്റല്ല കേട്ടോ പറഞ്ഞു, ചവിട്ടിന് കുറ്റല്ല. നമ്മളെ കുട്ടി പി ജി ആയ സ്ഥിതിക്ക് ഒരു ഡിഗ്രി ഫസ്റ്റ് എന്ന് പറഞ്ഞ കുഫു വെക്കൂലല്ലോ. ഞാന് ഒരിക്കലും ആക്ഷേപിക്കല്ല, ഞാൻ പറഞ്ഞതിന്റെ ശരിക്ക് ഗൗരവം മനസ്സിലാക്കുക. അപ്പൊ അതിപ്പം നമ്മക്കോ പഠിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ കുട്ടിയാക്കെന്തെന്നൊക്കെ പറഞ്ഞ ചുറ്റിക്ക് പറഞ്ഞാൽ അത് സൈഡാക്കും എന്ന് പറഞ്ഞാല് പഠിപ്പോണ്ട് കുഫു വെക്കൂല. അതുകൊണ്ട് ഒന്നാമത്തെ ഒഴിവാക്കി, ഇനി ബാക്കി രണ്ടെണ്ണമുണ്ട്. രണ്ടാമത്തെ ആയും തന്നെ നോക്കിയ പഠിപ്പാണ്, അപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ അപ്പൊ കുഫു വത്തു, ഒന്നാമത്തെ കുഫു വത്തു. രണ്ടാമത്തത് നമ്മൾ ആദർശം, അപ്പൊ പിന്നെ ഫുള്ളായി. പിന്നെ എന്നാ നോക്കിയാട്ടോ, എല്ലാം നോക്കി നോക്കി ഇങ്ങനെ വന്നപ്പോണ്ട് വരന്റെ വീട് പേരാമ്പ്ര, ഔഹ് ദൂരം കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ നാക്കി, അപ്പൊ ദൂരം കൂടുതൽ. അപ്പൊ അവിടുന്ന് ഇങ്ങനെ പറയും, വെല്ലിമ്മ ഞാനല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ചക്രാത്തിൽ കിടക്കുകയാണ്, എനിക്ക് എന്റെ മകളെ ഇടക്കിടക്ക് കാണണം. അപ്പൊ അതിങ്ങനെ പറയാം അവിടുന്ന്, വെല്ലിമ്മാന്റെ ആഗ്രഹം മറികടന്നിട്ട് ഇവിടെ ആരും ജീവിച്ചിട്ടില്ല, അതുകൊണ്ട് വെല്ലിമ്മാക്ക് 93 ആയി, ഏത് സമയത്ത് LBW ആണ്, അതും വെച്ചാണ്ടാണ് പിന്നെ ബാക്കിയൊക്കെ കണക്ക് കൂട്ടുക. അന്ന് ബോധം പോയതേക്കാരം അന്ന് വെല്ലിമ്മാക്ക്, പക്ഷെ പറച്ചിലൊക്കെ പണം പറഞ്ഞു. ഞാനൊരിക്കലും ദൂരം കൂടുന്നതിനെ വിമർശിക്കല്ല, പക്ഷെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയട്ടോ, നിലവിൽ പറയണം. ഒരു മാസത്തിൽ ഒരു 4 നിക്കാവും ഒരു തൊലാക്കിനും സാക്ഷ്യം വഹിക്കണോണ്ട് പറയണം, 4 നിക്കാവിന്റെ കൂടെ ഒരു തൊലാക്കിന്. നമ്മളെ ലളിതമായിട്ട് കുട്ടിയാളെങ്കിലും മനസ്സിലാക്കാം, എടവണ്ണെന്ന് കള്ളൂടിയനെ പോയി കെട്ടണക്കാളും നല്ലതാണ് പേരാമ്പറന്ന് പോയിട്ട് മുത്തത്തിനെ കെട്ടണ്. ദയവേ ഒറ്റ വാക്കുമേ ഞാൻ നിർത്തുകയാണ് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ശരി, നമ്മള് ദൂരത്തിന്റെ പേരിൽ അത് ഒഴിവാക്കും, കുഴപ്പമില്ല, നമ്മൾ അത് ഒഴിവാക്കും. ഇനി മൂന്നാമത്തെ ലാസ്റ്റ് ഒന്ന് കേട്ടോ, ഒന്നാമത്തെ എടുത്ത് ദൂരം കുണ്ടോട് അൽഹംദുലില്ലാ എടുത്ത്, ജോലി എഞ്ചിനീയർ അത് സുഖം, ഹൈറ്റ് നമ്മളെ കുട്ടി 1.57 പോലെ 1.67, അപ്പൊ നെഞ്ചത്തേക്ക് തന്നെ വരും, ആ അപ്പൊ അതും ഓക്കെ. പിന്നെ കാണാൻ കുഴപ്പമില്ല, രണ്ടാളും ഏകദേശം നിന്നാൽ ഒരേപോലെ അങ്ങനെ. പിന്നെ വണ്ടി കയറാനുള്ള സൗകര്യമുണ്ട്, കാറ് തിരിക്കാനുള്ള സൗകര്യമുണ്ട്, അവിടുത്തെ ഓള 5 കെട്ടിക്കിണീന്റെ ബാധ്യത എന്റെ കുട്ടിക്ക് വരില്ല, ഇതൊക്കെയാണ് ഭയങ്കര പ്രശ്നം. കെട്ടിക്കാൻ നേരത്ത് ഓള 5 ബാധ്യത എന്റെ അടുത്തേക്ക് വരുമോ, ഉമ്മാരൊക്കെ എന്താണെന്നറിയോ, ഖുർആൻ ലേണിങ്ങിന്റെ ഒറ്റായത്തോൽക്ക് തിരിയില്ല, ആ ശബ്ദക്കോൽക്ക് ഭയങ്കരമായിട്ട് തിരിയും, ഒറ്റായത്തോൽക്ക് തിരിയില്ല. സൂറത്ത് കൗസർ ഇന്നെക്കൊണ്ട് തലി കയറൂല, ഇതൊക്കെ ഓർക്ക് തലി കയറും, എല്ലാ സാധനവും അടിയാധാരത്തിന്റെ കണക്ക് വരെ നമ്പർ വരെ തലി കയറും. ഏതായാലും ഇതൊക്കെ നോക്കി ലാസ്റ്റ് നോക്കുമ്പോണ്ട് നമ്മൾ ആദർശമല്ല. അപ്പൊ ഒരു ഉണ്ടാക്കലുണ്ട്, അതൊരു മുജാഹിദിന്റെ ഉണ്ടാക്കലാണ്, ഇങ്ങനെ ഉണ്ടാകുന്നിട്ട് പിന്നെ കൂട്ടത്തിൽ നിന്ന് ഒരാള്. പിന്നെ ഞാനൊരു അഭിപ്രായം പറയാ, എല്ലമ്പാടെ നോക്കിയാൽ നടക്കൂലട്ടോ, കഴിഞ്ഞു. എല്ലമ്പാടെ നോക്കിയാൽ നടക്കൂല എന്നൊരൊറ്റ വിഷയത്തിലേ പറയുന്നു, എയിലെ പറയുക, ആദർശം നോക്കണെങ്കിൽ മാത്രം. എല്ലമ്പാടെ നോക്കിയാൽ നടക്കൂല, അങ്ങനെയൊക്കെ പാടെ നോക്കുകയാണെങ്കിൽ ഇത് നബിന്റെ കാലം തന്നെ ആകെ പ്രശ്നമാക്കും. ചുരുക്കി പറഞ്ഞാൽ അതാണ് നടക്കുക. സോങ്ങളെ ദൂരം വന്നപ്പോ ഒരൊറ്റ കുട്ടി എല്ലാം കൂടി നോക്കിയാൽ നടക്കൂല എന്ന് പറഞ്ഞില്ല. ഹൈറ്റ് നോക്കുമ്പോ ഒരൊറ്റ കുട്ടി പറഞ്ഞില്ല ഹൈറ്റ് നോക്കി നടന്നാൽ കല്യാണം നടക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. കുഫു ജോലിന്റെ കാര്യം പറഞ്ഞപ്പോ ആരും പറഞ്ഞില്ല. ദീനാണ് പറയുമ്പോ ആദ്യം പറയോ, ആദ്യം എല്ലാം കൂടി നോക്കിയാൽ മൗലവി നടത്തില്ല. അതുകൊണ്ട് അങ്ങനെ സോങ്ങളെ എന്തേ പ്രശ്നം അറിയോ, നമ്മൾ നമ്മുടെ കുട്ടികളെയും നമ്മളും അള്ളാഹനോട് നമ്മുടെ കുട്ടിന്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അള്ളാഹുവേ അള്ളാഹുവേ, ഇസ്ലാമിലെ ദൂരം പരിഗണിക്കാം, ഹൈറ്റ് പരിഗണിക്കാം, വെയിറ്റ് പരിഗണിക്കാം, വിദ്യാഭ്യാസം പരിഗണിക്കാം, കളറ് പരിഗണിക്കാം, ഒക്കെ പരിഗണിക്കാം, പക്ഷെ അതിന്റെ മുന്നിൽ ദീനുള്ളയാളുടെ നിറം പരിഗണിക്കാം, ദീനുള്ളവരുടെ വിദ്യാഭ്യാസം പരിഗണിക്കാം, ദീനുള്ളവരുടെ ഹൈറ്റ് പരിഗണിക്കാം, ദീനുള്ളവരുടെ എന്താ ദൂരം പരിഗണിക്കാം, പക്ഷെ ദീനേ എന്നുള്ളതാണ് ബേസ്. ആ ബേസാണ് പോയി എന്റെ കാണറിയോ, സ്വർഗം എന്നുള്ളത് കല്യാണത്തിന്റെ താഴത്തേക്കാണ് വന്നത്. സ്വർഗം എന്നുള്ളത് കല്യാണത്തിന്റെ താഴത്തേക്കാണ് വന്നത്. എന്നിട്ടാണ് 4-5 കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും, എന്തറിയോ,
വലിയ വിചാരിച്ച പോലെ ഒന്നാവില്ല. വിചാരിച്ച പോലെ നമ്മൾ നമ്മളൊന്നോ പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലെങ്കിൽ അവിടം മുതൽ തുടങ്ങിയാണ് നമ്മുടെ കുടുംബജീവിതത്തിന്റെ ബേസ് സ്ട്രക്ചർ പൊട്ടാണ് അവിടുന്ന്. അള്ളാഹുവിന്റെ കുടുംബ സംവിധാനത്തിന്റെ സ്ട്രക്ചർ നമ്മൾ പൊട്ടിച്ചത് മുതൽ പടച്ചോനാ ഭാഗം ഒഴിവാക്കി. പിന്നെ പിന്നെ മക്കളെ പറഞ്ഞേക്കുമ്പോ ആയി തന്നെ പറഞ്ഞെടുക്കണേ, ഇതാണ് പിന്നെ ഇത് തുടക്കട്ടോ, ഇതാണ് തുടക്കം, ഇതാണ് തുടക്കം, ഏറ്റവും പ്രധാന ഇതാണ് തുടക്കം. പിന്നെ പിന്നെ ടോട്ടൽ പൊട്ടിക്ക. ഞാൻ എന്റെ ഉമ്മാരുടെ കാര്യം കൂട്ടത്തിൽ പറയണം, കൂട്ടത്തിൽ ഉമ്മാരുടെ ഉമ്മാരെ എന്റെ ജീവിതത്തിൽ എല്ലാവരും കേൾക്കാനാണ്, മക്കളോട് കൂടി പറഞ്ഞെടുക്കാനാണ്. ഇനി ചിലപ്പം കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് പറയണം. എന്റെ ജീവിതത്തിൽ എനിക്ക് ലോകത്ത് അന്ന് റസൂലും കഴിഞ്ഞ ഒന്നാമത്തെ കടമ ആരോടാണ്? ഉമ്മമാരും അറിയ ആരോടാണ്? ഉമ്മാനോട് അല്ലേ? ആണ്. രണ്ടാമത്തെ കടമ ആരോടാണ്? ഉമ്മാനോട്. ഉറപ്പല്ലേ? ആണ്. മൂന്നാമത്തെ കടമ ആരോടാണ്? ഉമ്മാനോട്. ഉറപ്പല്ലേ? ആണ്. നാലാമത്തെ കടമയല്ലേ ബാക്കിയുള്ളത്? ബാപ്പാനോട്. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി? ഉറപ്പല്ലേ? ഇതിൽ ആർക്കെങ്കിലും ദീനുൽ ഇസ്ലാമിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എനിക്ക് എന്റെ ഒന്നാം അള്ളി റസൂലും കഴിഞ്ഞ ഉമ്മ 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 ബാപ്പ പിന്നെ ബാക്കി എന്തായിക്കോട്ടെ ഓക്കെ. എങ്കിൽ അതന്നെയല്ലേ ലോകത്തെല്ലാ ആണുങ്ങൾക്കുള്ള നിയമം? എങ്കിൽ ഉമ്മമാരെ ബാപ്പാരെ ഞാൻ എന്റെ പെൺകുട്ടിനൊരു വീട്ടിൽ കെട്ടിച്ച് വിടുമ്പോ ഞാൻ എന്റെ പെൺകുട്ടിനോട് എന്താ പറയേണ്ടത്? ഉമ്മാരെ എന്താ പറയേണ്ടത്? മോളെ, ഇയാ വീട്ടിലെ അഞ്ചാമത്തെ സ്ഥാനത്തിന് വേണ്ടി നീ നിൽക്കണം കേട്ടോ, എങ്കിൽ അള്ളാഹു നിനക്ക് ഒന്നാമത്തെ സ്ഥാനം തരും കേട്ടോ. ഇതല്ലേ പറയേണ്ടി? അന്റക്കാക്കാന്റെ ഒന്നാമത്തെ കടമ ഉമ്മാനോടാണ് കേട്ടോ, രണ്ടാമത്തെ കടമ ഉമ്മാനോടാണ് കേട്ടോ, മൂന്നാമത്തെ കടമ ഉമ്മാനോടാണ് കേട്ടോ, നാലാമത്തെ വാപ്പാനോടാണ് കേട്ടോ, അഞ്ചാമത്തെ കുട്ടിനോടാണ് കേട്ടോ. അതുകൊണ്ട് മോളെ, അഞ്ചാമത്തെ സ്ഥാനം നിന്റെ കുട്ടിക്കാണ്, മറക്കരുത് കേട്ടോ. അതിനു വേണ്ടി നിന്റെ കുട്ടി നിന്നാൽ അള്ള ഒന്നാം സ്ഥാനത്തേക്ക് ബാപ്പി ഉമ്മിം ഒന്നിച്ച് ഇക്കാക്കി ഒന്നിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് അള്ളാഹു അടക്കം കൊണ്ടുവരും കേട്ടോ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന എത്രമാരുണ്ട്, എത്ര അമ്മാരുണ്ട്, എത്ര വാപ്പാരുണ്ട്. ഇത് പറഞ്ഞേക്കന്നെ എങ്ങനെ അറിയോ? ഒന്നാം ദിവസം പോയിട്ട് കട്ടൻ ചായ മൂപ്പർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ, പിന്നെ എന്റെ തലയിലാകും അത്. ഉമ്മാന്റെ ഒന്നാമത്തെ ഉപദേശം കഴിഞ്ഞു കഥ, കഴിഞ്ഞു കഥ, വസ്തുതാണ്. അമ്മോശം കാക്കാക്ക് ആയി തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ട, പിന്നെ എന്റെ തലയിലാകും. ഒന്നാം ദിവസം തന്നെ ചൂലെടുക്കാൻ നിൽക്കേണ്ട, മൂത്തച്ഛക്ക് വളവാകും. തുടക്കം തന്നെ, കല്യാണത്തിന്റെ തുടക്കം തന്നെ ഖുർആനും ഹദീസും താഴത്ത് കച്ചിട്ടാണ് തുടങ്ങുകയാണ്, തുടങ്ങാണ്. അപ്പൊ പിന്നെ കുടുംബത്ത് പ്രശ്നമുണ്ടാവും. പ്രശ്നമുണ്ടാകുമ്പോ പിന്നെ രണ്ടാമത് അവിടുന്ന് വരികയാണ്, അവിടുന്ന് വരും. അവനവന്റെ മകളെയും അവനവന്റെ മരുമകളെയും രണ്ട് ഭാഗത്തു നിന്നിട്ട് കാണാൻ തുടങ്ങും. ഞാൻ എപ്പോഴും ആലോചിക്കട്ടെ സോങ്ങളെ, ഈ അമ്മായിമ്മ ഒരുപാട് കുത്തുവക്ക് ശേഷം ആളുകൾ വന്നിട്ട് സംസാരിക്കുന്നതിന് ഭൂരിപക്ഷം തരും. മോലവി അമ്മായിമ്മയും മരുമകളും, ഞാൻ അവരുടെ കേൾക്കാനല്ല, അമ്മായിമ്മ മരുമകൾ എന്ന അതേപോലെ അപ്പുറത്ത് വേറെ സെറ്റ് ഉണ്ടല്ലോ. അമ്മോശം കാക്കാൻ വരുവാനും ഓരോ അമ്മനെന്തേ പ്രശ്നം ഉണ്ടാകാത്ത, ഇന്ന് വരെ എനിക്ക് മനസ്സിലായി അമ്മോശം കാക്കി വരുവാനും പ്രശ്നം എന്തേ ഇതുവരെ ഉണ്ടാകാത്ത. അമ്മായും വരോളും എന്തേ കാര്യം, നാളെ പരലോകത്ത് പടച്ചതം പുരാൻ അവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകറ്റുന്ന ആളുകൾ രണ്ടു മുഖമുള്ളവരെയാണ്. എന്താ രണ്ടു മുഖം? ഉമ്മാരെ പറയും, എന്താ രണ്ടു മുഖം? അവനാന്റെ മകളെ കെട്ടിക്കുമ്പോഴുള്ള കരാറാണ്. പഠിപ്പിക്കണം ജോലിക്കാരനേക്കാൾ, ഞങ്ങൾ അങ്ങനെ അവളെ വളർത്തി. മരോള് ഫുള്ള് കോഴ്സും കഴിഞ്ഞു പഠിക്കാൻ പോകുമ്പോ ഇത് നയിച്ചിട്ട് വേണ്ട, കെ പി കുടുംബത്തിന്, സി കെ കുടുംബത്തിന്, എം എം കുടുംബത്തിന് ചോറുന്ന. ഇതാണ് രണ്ട് മുഖം എന്ന് പറഞ്ഞാൽ, ഇതാ രണ്ട് മുഖം. ആ മകളെ പറഞ്ഞേക്കുമ്പോൾ, മകളെ പറഞ്ഞേക്കുമ്പോൾ പഠിക്കണം, ഞങ്ങൾ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. പണ്ട് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ മാഷ് പറഞ്ഞിക്കണ് ഒരു ഐ എസ് ആർ ഐ എഞ്ചിനീയർ ആകാം, അവിടെ എന്താ റോക്കറ്റ് വർത്ത ഭയങ്കര കാലിബറാണ്. മരോക്കതിനേക്കാൾ എം ബി ബി എസിന്റെ കോഴ്സിന് മൂന്നാം കൊല്ലേക്ക് കെട്ടിയിട്ടുണ്ടാകുക. ഓ ഇത് പറ സൂചിത്തിയിട്ടാണല്ലോ ഇവിടെ നയിച്ചാന്. ഇതാണ് രണ്ട് മുഖം. പടച്ചോൻ എന്തുകൊണ്ട് വീട്ടിൽ ബർക്കത്ത് തരുന്നില്ല? സ്വർഗം താഴ്ത്തിക്കണ വെച്ച് നാട്ടാരുടെ കൂടെ കൂടിയിട്ട് കുടുംബജീവിതം നയിക്കാൻ തുടങ്ങി. നാട്ടിലെ സാധാരണക്കാരെ പോലെ ദീനും മഫ്തയും പർദയും റമദാനും ഏത്തിക്കാപ്പുള്ള നമ്മളെ വീട്ടിലാണ് തുടങ്ങി. അപ്പൊ എന്താ കാര്യം? ഒരു വാർത്തകളും നിസ്കാരം നോമ്പും ഹജ്ജും ഇങ്ങനെ വരിക, സമാധാന ജീവിതത്തിൽ കിട്ടുന്നില്ല. കാരണം ദീനിനെ അടീക്കൾ കൊണ്ടൊന്നും സ്വർഗം എന്നുള്ളത് ഒന്നാമത്തെ സ്ഥാനം കൊണ്ടുവരുന്നതിനേക്കാൾ അപ്പുറം അത് താഴ്ത്തുകൾ കൊണ്ടൊന്നു. സ്വന്തം മകളെ അപ്പുറത്ത് പ്രസവിച്ചെടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങനെ വിളിക്കട്ടോ? എത്ര നേരാ വിളിക്കാൻ കാര്യം? അഞ്ചു വക്തി ജമാഅത്ത് നിസ്കാരം പോലെ വിളിക്കും. എന്തായി കുട്ടിയെ, എന്തായി കുട്ടിയെ, ഇവിടുന്ന് വാപ്പ കേട്ടുണ്ടാവും.
എന്തിനാണ് ഈ ഇടക്കിടക്ക് വിളിക്കുന്നത്? അപ്പൊ അതിനുമ്മ, നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല, ആ അങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല, കുട്ടി അവിടെ ഇങ്ങനെ ഛർദ്ദി തുടങ്ങിയിരിക്കണ്. ബാപ്പാക്ക് ഇതൊന്നും അറിയാത്ത മാതിരിയാണ് വർത്താനം കേട്ടത്, ഒന്നും അറിയില്ല ബാപ്പായിരിക്കും. അങ്ങനെ അഞ്ചട്ടം വിളിക്കും സ്വന്തം മകൾ അവിടെ ഉണ്ടാവുമ്പോ, അഞ്ച് വട്ടം വിളിക്കാം. ഇവിടെ മരുമകൾ ഗർഭിണിയായി കിടക്കുമ്പോ അവിടുന്ന് മൂന്നട്ടം വിളിച്ചാ മതി. അവിടുത്തെ നാളിലൊക്കെ പിന്നെ ഉണ്ടല്ലോ, ഒരു പണിയില്ല, ഫുൾ ടൈം പുളി തന്നെ, ഫുൾ ടൈം പുളി. ഓർക്ക് വേറൊരു പണി, ഒരു സംഗതി ഇല്ല, എന്നിട്ട് വിളിച്ചോണ്ടേ നിൽക്ക, എന്നിട്ട് കണ്ടൊരു 15 മിനിറ്റ് ഇങ്ങനെ കുറുകണ്. ആ സമയത്തൊക്കെ ഞാൻ അടുക്കളയിൽ ഇങ്ങനെ പരക്കണാണ്, എന്നെ പറ്റിട്ട് എന്നെക്കാരെ പറഞ്ഞിട്ടുണ്ടാവുക, ഇതൊരു വാത്ത് കൂടെ അങ്ങനെ ഉണ്ടാവുക. നമ്മളെ അള്ളാഹു നമ്മളെ കുടുംബത്തിൽ ബർക്കത്ത് തരാൻ ഉദ്ദേശിക്കണില്ല. നമ്മൾ മാറാതെ നമ്മുടെ കാഴ്ചപ്പാട് ദീനിലേക്ക് വരാതെ, ദീനിക്ക് വരാതെ, അള്ളാഹുവിന്റെ ദീൻ എന്ത് പറഞ്ഞോ അവിടേക്ക്. ഞാൻ എന്റെ വീട്ടിക്ക് വന്നൊരു മരുമകളോട് മകളെ പോലെ പെരുമാറിയാൽ എന്റെ കുട്ടിന്റെ കാര്യവും അവളുടെ കാര്യവും എന്റെ പരലോകവും അള്ളാഹ് നോക്കും കേട്ടോ, ഉറപ്പാണ് എന്ന് നമുക്ക് 100% അറിയില്ല കൂട്ടരെ, അറിയേ. ഇൻതൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ നമ്മളെ സഹായത്തിന് വേണ്ടി വന്ന ആളുകളെ നമ്മൾ സഹായിച്ചാൽ, കാരുണ്യവാനായ നാഥൻ നമ്മൾ അസുഖമായി കിടക്കുമ്പോ അവർ വഴി നമ്മളെ സഹായിക്കും. നമ്മൾക്ക് രോഗത്തിൽ നിന്ന് പടച്ചതമ്പുരാൻ, ദീർഘകാലമായി കിടക്കുന്ന രോഗത്തിൽ നിന്ന് നാഥൻ നമ്മളെ സഹായിക്കും, പട്ടിണി കിടക്കുന്നതിൽ നിന്ന് നാഥൻ നമ്മളെ സഹായിക്കും എന്ന് മദ്രസയിൽ നിന്ന് പഠിച്ച നമ്മൾ എവിടുന്നാണ് പഴവ് തുടങ്ങിയത്? ഇതാണ് ദീൻ ഒന്നിൽ നിന്ന് താഴേക്ക് മാറുക എന്ന് പറഞ്ഞാൽ.